തമ്പാനൂർ മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ നവാഗത വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. മാതാ കോളേജിൻ്റെ അക്കാദമിക നിലവാരം പരിഗണിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് പുതുതായി കോഴ്സുകളിലേക്ക് ചേരാനെത്തിയത്. മാതാ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ജിജി ജോസഫ്, ജ്യോതിഷ് സുഭാഷ്, ജ്യോതിക സുഭാഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതായി എത്തിയ വിദ്യാർത്ഥികൾ ദീപം തെളിച്ചാണ് തങ്ങളുടെ അക്കാദമിക വർഷത്തിന് തുടക്കമിട്ടത്. സീനിയർ വിദ്യാർത്ഥികളും പുതിയതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ഇവർ വിദ്യാർത്ഥികൾക്കായി ലഘുഭക്ഷണവും ഒരുക്കി. വിവിധ കലാപരിപാടികളും ഗെയിം ഷോയും ഒക്കെ നവാഗത വിദ്യാർത്ഥികളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി പഠിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നമസ്കാരം, ഞാൻ ജിജി ജോസഫ്. മാതാ കോളേജിന്റെ രണ്ടാമത്തെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണി തിരുവനന്തപുരം ബ്രാഞ്ചില് നടന്നു കഴിഞ്ഞു. അതിഗംഭീരമായിട്ട് നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്ന് ലാമ്പ് ലൈറ്റിംഗ് നന്നായിട്ട് ആഘോഷിച്ചു. ഒരുപാട് പ്രോഗ്രാമുകള് പോരാഞ്ഞിട്ട് സ്നേഹവിരുന്ന് ഒക്കെ അവര് ഒരുക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ ലാമ്പ് ലൈറ്റിംഗ് അതിഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു ഇരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സിന് നമ്മളൊരു ആഡ് ഓൺ കമ്പ്യൂട്ടർ കോഴ്സ്, അതായത് ഗവൺമെന്റിന്റെ LBS കോഴ്സായ ആഡ് ഓൺ കമ്പ്യൂട്ടർ കോഴ്സ് കൂടെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതിന് അതിഗംഭീരമായ ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ് ആണ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ജ്യോതി സുഭാഷ്, മദ്രസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രഷറാണ്, അതേപോലെ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. 2024 അധ്യയന വർഷത്തിലെ വെൽക്കം സെറിമണിയാണ് നമ്മുടെ ഇവിടെ നടന്നു കഴിഞ്ഞത്. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ്, പുതിയ സ്റ്റുഡൻസ് അതിഗംഭീരമായിട്ട് ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞു. മാതാ കോളേജിന്റെ ഈ വർഷം മുതൽ നമുക്ക് ആഡ് ഓൺ കോഴ്സായിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്, അതേപോലെ LBSന്റെ ക്ലാസ്സുകൾ, പല കോഴ്സുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഏവരെയും, മാന്യ നാട്ടുകാരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരാഴ്ച മുന്നേ നമ്മുടെ കാട്ടാക്കട മെയിൻ സെന്ററായ മാതാ കോളേജിൽ വെച്ച് വെൽക്കം സെറിമണി കഴിഞ്ഞിരുന്നു. നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ സാറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ദിവസം മാതാ കോളേജിന്റെ തമ്പാനൂർ ബ്രാഞ്ചിൽ ഈ ഒരു വെൽക്കം സെറമണി നടത്താൻ കഴിഞ്ഞതിൽ. നമസ്കാരം, എന്റെ പേര് ആതിര. ഞാൻ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ ലാബ് ടെക്നീഷ്യൻ ടീച്ചർ ആണ്. ഇവിടെ 2024 പുതിയ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പാരാമെഡിക്കൽ കോഴ്സായ MLT, എക്സ്റേ, ഡയാലിസിസ്, ഒപ്റ്റോമെട്രി, ഇതിനു കൂടാതെ GNM, ANM കോഴ്സുകൾ ഇവിടെ ഉണ്ട്. പുതിയ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നതാണ് മാതാ കോളേജിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ കുട്ടികൾക്കായി വളരെയേറെ മികച്ച രീതിയിലുള്ള അധ്യാപന രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നമ്മുടെ സമീപനത്തോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിലേക്ക് എത്തണമെന്നും പങ്കുചേരണമെന്നും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി 23 വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാനിപ്പോ തമ്പാനൂർ കോളേജ് ബ്രാഞ്ചിന്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മുടെ കോളേജിൽ ധാരാളം പാരാമെഡിക്കൽസിൻ്റെതായിട്ടുള്ള കോഴ്സുകൾ നടത്തിവരികയാണ്. ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകളൊക്കെ നടത്തി വരികയാണ്. കൂടാതെ LBS സ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും നടത്തി വരികയാണ്. നമ്മുടെ ഈ വർഷത്തെ 2024 അക്കാഡമിക് ഇയറിലുള്ള ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. തികഞ്ഞ അച്ചടക്കവും വിദഗ്ധരായ അധ്യാപകരായുള്ള ക്ലാസ്സുകളും പ്രൊജക്ട് വർക്കുകളും ഒക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലേക്ക് 2024 പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ ദിവസം തന്നെ ഒട്ടനവധി കോഴ്സുകളായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസ്, അതോടൊപ്പം ANM, GNM അങ്ങനെ ഒട്ടനവധി കോഴ്സുകളിലേക്ക് പുതിയ വിദ്യാർത്ഥികളായ ഒരുപാട് കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്തു. അതിഗംഭീരമായി തന്നെ ഇന്നത്തെ ആ ഒരു കുട്ടികളുടെ വരവേൽപ്പും തോടെ തന്നെ നമ്മുടെ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏവർക്കും നല്ലൊരു അധ്യയന വർഷത്തോടുകൂടി തന്നെ പുതിയൊരു ഭാവി എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം. ഹായ് ഓൾ, എൻ്റെ പേര് നിഷ. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ തമ്പാനൂർ ബ്രാഞ്ചിലെ ട്യൂട്ടറാണ്. ഇപ്പോൾ നമ്മുടെ 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വന്ന് നമ്മളിവിടെ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയിട്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളും ഇതിനൊരു ഭാഗമാകാൻ സാധിച്ചതിനും എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ ഇനിയും ധാരാളം കുട്ടികൾ വരുമെന്ന് വിശ്വസിക്കുന്നു. മെഡിക്കൽ ഫീൽഡ് അത്യധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ഞങ്ങളുടേതായ ബെസ്റ്റ് ആസ് എ ടീച്ചർ ഞാനും കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അഹല്യ. ഞാൻ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ റേഡിയോളജി ടീച്ചറാണ്. ഈ വർഷത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ ക്ലാസ്സും ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പഠനം മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോളേജാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഹായ്, ഞാൻ അഖിൽ. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാ കോളേജിന്റെ തമ്പാനൂർ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചിലെ ഫ്രഷേഴ്സിന്റെ വെൽക്കം സെറമണിയാണ് ഇന്ന്. കാൻഡിൽ ലൈറ്റ് സെറമണിയോടൊപ്പം അത് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ജിജി ജോസഫ് മാഡം ആണ്, നമ്മുടെ ചെയർപേഴ്സൺ ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷ് സുഭാഷ് ഡോക്ടർ, ഡോക്ടർ നമ്മുടെ ഇവിടുത്തെ മാനേജിങ് ഡയറക്ടറാണ്. അതിനോടൊപ്പം ആ ഡോക്ടറിന്റെ മകളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററായ അലക്സ് ജെയിംസ് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് എന്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കാൻഡിൽ ലൈറ്റ് സെറമണി, കോഡ് സെറമണി എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മധുരം പലഹാരങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഗെയിംസ് കാര്യങ്ങളിലോട്ടാണ് പോയിട്ടുള്ളത്. നമ്മളിവിടെ ഏറ്റവും കൂടുതലും അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു ഒന്നിച്ച് ഒരു വെൽക്കം സെറമണിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇപ്പൊ നമുക്ക് 2024 July 22 മെഡിക്കൽ ഫെസ്റ്റ് വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. അപ്പോഴ് മെഡിക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. ഹായ്, എന്റെ പേര് റിൻസി വിജയൻ. ഞാനിവിടെ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ ഡയാലിസിസ് സ്റ്റുഡന്റ് ആണ്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് 2024 ആദ്യത്തെ അധ്യയന വർഷത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുകയുണ്ടായി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തുകയുണ്ടായി. ഇനിയുള്ള കുട്ടികൾക്കും ഇവിടെ വന്ന് പഠിക്കുന്നതിലൂടെ വലിയൊരു അവസരമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് മാതാ കോളേജ്. ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ പല മാറ്റങ്ങളുമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഇവിടെ ആദർശ്. ഞാനിവിടെ ഡയാലിസിസ് സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ SK ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഫ്രഷേഴ്സ് ഡേ ആയിട്ട് പ്രോഗ്രാമായിട്ട് വന്നതാണ്. നമ്മുടെ പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസം അത് ഒരുക്കാനായിട്ട് സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. മാതാ കോളേജിൻ്റെ 24 വർഷത്തെ പരിചയം മാതാ കോളേജിനുണ്ട്.
അപ്പൊ അതില് ഒരു ഭംഗി രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ അവരോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും കൂടെ നിൽക്കുന്നുണ്ട്. ഓരോ ചാരിറ്റി പ്രവർത്തനമായാലും എന്ത് തന്നെയായാലും അതിന് കൂടെ നിന്ന് സഹായിക്കാൻ കഴിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് അമ്മു, ഞാന് മാതാ കോളേജിലാണ് അഡ്മിഷൻ എടുത്താ വന്നാണ്. ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു, ഞങ്ങളെ ബസ് ഏൽപ്പിച്ച് കൊറേ പ്രേയറും കൊറേ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ഏൽപ്പിച്ച് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ഒക്കെ ചെയ്തായിരുന്നു. നല്ല കോളേജ്, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. എന്റെ പേര് അക്ഷന ജോൺസൺ, ഞാനിവിടെ എന്നമ്മിന് പഠിക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു, നന്നായിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പേര് ഐശ്വര്യ, ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ മാതാ കോളേജിൽ ഡിഗ്രി എം എൽ ടി പഠിക്കാനാണ് വന്നത്. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് ടീച്ചേഴ്സൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, എന്തിനും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട്. എനിക്കൊരു ജോലി ഇവിടെ നിന്ന് തന്നെ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുള്ളൂ. ഹായ്, ഞാൻ ഗ്ലോഡിൻ, സെക്കൻഡ് ഇയർ ബാച്ചിലെ കുട്ടിയാണ്, മാതാ കോളേജിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു, അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് കാർത്തിക എം എസ്, ഞാൻ മാതാ കോളേജിലെ തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്, ബി എസ് സി എം ഐ ടി ആണ് പഠിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. എന്റെ പേര് ആതിരയാണ്, ഞാൻ തിരുവനന്തപുരത്തെ ആറ്റാലിൽ നിന്നാണ് വരുന്നത്. ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഫ്രഷേഴ്സ് ഡേ ആണ്. ഫസ്റ്റ് ദിവസം വന്നപ്പോഴാണ് എനിക്ക് ഒത്തിരി പരിചയം കൂടി പെട്ടിട്ടില്ല, കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഇങ്ങോട്ടേക്ക് വന്ന ഒരു ഈഗോ കൂടി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്ന വേണ്ടി, അത് മാത്രമല്ല ടീച്ചേഴ്സ് ആയാലും നമ്മളോട് ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് പേടിച്ച് പേടിച്ചാണ് വന്നത്, എനിക്കിവിടെ ടീച്ചേഴ്സിനെ അറിയില്ല, സ്റ്റുഡൻസിനെ അറിയില്ല. പക്ഷെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ലൊരു വൈബ്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണക്കുള്ള ഒരു ബെസ്റ്റ് കോളേജാണ്.